ഹായ് ഹലോ, കൂടെവിടെയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കൂടെവിടെയുടെ എപ്പിസോഡ് അടിപൊളി ഒരു എപ്പിസോഡാണ്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം, റാണിയമ്മ ചില സത്യങ്ങൾ ആ ഒരു സത്യത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. തൻ്റെ മകൾ ജീവനോടുണ്ട് എന്ന് അജ്ഞാതൻ വിളിച്ചറിയിച്ചിരിക്കുകയാണ്. അതിനുശേഷം സൂര്യയുടെ മുൻപിൽ മനസ്സ് തുറക്കുന്ന റാണിയമ്മയെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഇരുന്നൊരു കാര്യം തന്നെയാണല്ലേ, ആ പ്രമോ കണ്ടത് മുതൽ റാണിയമ്മ ആരായിരിക്കും ആ വിളിക്കുന്നത്, എന്താ റാണിയമ്മയ്ക്ക് പ്രൈവറ്റ് നമ്പറിൽ നിന്ന് കോള് വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ അതിൽ റാണിയമ്മ കട്ട് ചെയ്ത് വിടുകയായിരുന്നു, എടുത്തില്ല. അപ്പോൾ റാണിയമ്മ കോൾ എടുക്കുന്നില്ലേ, അപ്പോൾ അജ്ഞാത സന്ദേശം എങ്ങനെയാണ് വരിക എന്നൊക്കെ ഉള്ളൊരു സംശയത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അതാണ് സംഭവിക്കുന്നത്. റാണിയമ്മയ്ക്ക് അങ്ങനെ ഒരു കോള് വരികയാണ്. നേരത്തെ വന്നിട്ടുള്ളതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് കോള് വരുന്നു. ആ നമ്പർ എടുക്കുമ്പോൾ, അതായത് ഒരു സ്ട്രേഞ്ചറിനോട് തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ തനിക്ക് പേരും ഐഡൻറ്റിറ്റി ഒന്നും തനിക്ക് വെളിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ താൻ എന്നോട് സംസാരിക്കേണ്ട എന്ന നിലയിൽ തന്നെയാണ് റാണിയമ്മ നിൽക്കുന്നത്. പക്ഷേ റാണിയമ്മയുടെ അതായത് റാണിമ്മ ഫോൺ കട്ടിയോ എന്ന് കരുതിക്കൊണ്ട് തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മരിച്ചു എന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ മകൾ ജീവനോടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് റാണിയമ്മയുടെ കയ്യിന്ന് പോകും. അതായത് റാണിയമ്മയെ സംബന്ധിച്ച് ഈ രഹസ്യം അറിയാവുന്നത് റാണിയമ്മയ്ക്കും ഇപ്പം ബാലികയ്ക്കും അറിയാം. ബാലികയോട് കഴിഞ്ഞ ദിവസം റാണിയമ്മ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറിയാവുന്നത് നമ്മുടെ റാണിയുടെ അച്ഛനാണ്. വേറൊരാൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അത് അത്രയും സീക്രട്ടായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതറിഞ്ഞത് ആരാണ്, ഇതറിയാവുന്ന വ്യക്തി ആരാണ്, അപ്പോൾ തൻ്റെ മകൾ എവിടെ ഉണ്ടെന്ന് ആ വ്യക്തിക്ക് അറിയാമല്ലോ. അപ്പോൾ വളരെ ടെൻഷനോട് തന്നെ ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൾ എവിടെയാണ്, എൻ്റെ മകൾ എവിടെയാണ്, എൻ്റെ കുഞ്ഞെവിടെയാണ്, നിങ്ങൾക്ക് അറിയുമെങ്കിലൊന്ന് പറഞ്ഞു താ, അവളെ അവളുടെ അടുത്തേക്ക് എന്നെ ഒന്ന് എത്തിച്ചാൽ മതി എന്നൊക്കെ. പക്ഷേ അയാൾ അതൊന്നും കേൾക്കാതെ തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം റാണിയമ്മ ആകെ ടെൻഷനടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ റാണിയമ്മ തീരുമാനിക്കുന്നതുണ്ട് ബാലികയെ കാണണം, ബാലികയോട് സംസാരിക്കണം ഇതിനെക്കുറിച്ചെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി സൂര്യയെ വിളിക്കുമ്പോൾ സൂര്യ ഫോൺ എടുക്കുന്നില്ല. പകരം ആ മെയ്ഡിൻ്റെ അടുത്ത് തന്നെ വിളിച്ച് മെയ്ഡിനെ കൊണ്ട് സൂര്യയ്ക്ക് ഫോൺ കൊടുത്തിട്ട് പറയാണ്, നീ ഇപ്പം തന്നെ ബാലികയെ വിളിക്കണം, ബാലികയെ വിളിച്ചിട്ട് എനിക്ക് കാണണമെന്ന് പറയാം, നാളെ അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് സൂര്യ ഋഷിയുടെ അടുത്ത് സംസാരിക്കുകയാണ്, എനിക്ക് എന്തായാലും റാണിയമ്മയുടെ കൂടെ ബാലികയെ കാണാൻ പോകാനൊന്നും പറ്റില്ല, എനിക്ക് അവരുടെ കൂടെ അവരുടെ രണ്ടുപേരുടെയും കൂടെ നിൽക്കാനൊന്നും പറ്റില്ല, എനിക്കത് ഒട്ടും പറ്റില്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ ഋഷി കുറച്ചുകൂടെ നിർബന്ധിക്കുകയാണ് അത് ചെയ്യണം. സാർ എന്തിനാണ് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നതെന്നൊക്കെ സൂര്യ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എടോ റാണിയമ്മ എന്തോ വലിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, റാണിയമ്മയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് നമുക്കറിയില്ല, അപ്പോൾ താൻ എന്തായാലും പോകണം. ഇവിടെ സൂര്യ ഇങ്ങനെ ഈ ഒരു അകലം കാണിക്കുന്നത് ഇവർ ശരിയായൊരു കാര്യമല്ല. കാരണം ശരിക്കും സൂര്യയുടെ ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ അവർ എന്താണ് സൂര്യ ഇങ്ങനെ കാണിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ അകലം കാണിക്കാനുള്ള കാരണം എന്താണെന്ന് റാണിയായാലും ബാലികയായാലും ഒക്കെ ചിന്തിച്ചു നോക്കും. ബാലികയുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ഇൻഡ്യൂഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്, മകളെല്ലാം സത്യം അറിഞ്ഞിട്ടാണോ ഇപ്പോൾ ഈ അകലം പാലിക്കുന്നതെന്നുള്ളത്. റാണിക്ക് പിന്നെ സത്യങ്ങൾ ഇതുവരെ അറിയാത്തതുകൊണ്ടാണ്. പക്ഷേ ഇനിയിപ്പോൾ റാണിക്കും സംശയം തോന്നും, സൂര്യ ഈ കാണിക്കുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുള്ളതാണോ എന്നൊക്കെ ഉള്ള ഒരു ഇതിലേക്ക് എത്തും. അപ്പോൾ എന്തായാലും റാണി മകൾ ജീവനോടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു, ഇനി ആ മകളെ കണ്ടെത്തുക എന്നുള്ള വലിയൊരു ദൗത്യത്തിലേക്കാണ് റാണി പോകുന്നത്. ആ മകൾ തൻ്റെ ചുറ്റിലും അല്ലെങ്കിൽ തൻ്റെ അരികിൽ തന്നെ ഉണ്ട് എന്നൊരു സത്യത്തിലേക്ക് റാണി എപ്പോൾ എത്തുമെന്നുള്ളതാണ് കഥയിൽ ഇനി ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അപ്പോൾ സൂര്യയുമായിട്ട് ഋഷി അത്രയും പറഞ്ഞതുകൊണ്ട് സൂര്യ സംബന്ധിച്ച് റാണിയായിട്ട് ബാലികയെ കാണാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഇടയിൽ സൂര്യയുടെ മുന്നിൽ മനസ്സ് തുറക്കാൻ തീരുമാനിച്ചു. ബാലികയുടെ പറയുന്നതിന് മുമ്പ് തന്നെ മനസ്സ് തുറക്കാണ്. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ റാണി മനസ്സ് തുറന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റാണിയമ്മയോടുള്ള ഇനി സൂര്യയുടെ ഒരു പെരുമാറ്റ രീതി മാറാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അതായത് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കുറച്ചധികം സംസാരിക്കണം, നിനക്ക് എനിക്കിപ്പോൾ അത് പറയാൻ പറ്റുന്നത് നിന്നോട് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും ആർക്കും അറിയാത്തൊരു കാര്യമാണ്. നിനക്ക് എന്നെയും ബാലികയെക്കുറിച്ചും അറിയാവുന്നത് പരസ്പരം അത്രമേൽ തീവ്രമായി സ്നേഹിച്ച രണ്ടു പേര്, അവർ പിരിഞ്ഞുപോയി അല്ലെങ്കിൽ വിധി അവരെ അകറ്റി എന്നതിനപ്പുറത്ത് നിനക്കറിയില്ല. ഒരു പക്ഷേ അതെനിക്ക് നിന്നോടെ ഇപ്പം തുറന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുകയാണ്. അങ്ങനെ ജീവിതത്തിൽ നിന്ന് ബാലിക തൻ്റെ ജീവിതത്തിൽ നിന്ന് രാജീവ് ഒഴിഞ്ഞു പോകുന്നത് വിവാഹം രജിസ്റ്റർ മാരേജ് ചെയ്യാനിരുന്നൊരു സമയത്താണ്. പക്ഷെ ഇന്നും എനിക്ക് അതിൻ്റെ കാരണം അറിയില്ല, എന്തുകൊണ്ട് അയാൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി എന്നുള്ള കാരണം അറിയില്ല. അതിനുശേഷം രാജീവിൻ്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരുന്നൊരു സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞിരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചു കളയാൻ അവൻ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതിന് കഴിയുമായിരുന്നില്ല. അച്ഛനോട് പോലും വാശി പിടിച്ച് ഞാൻ ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ സമയത്തൊക്കെ എൻ്റെ സ്വപ്നം, എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ ആ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതും ഞങ്ങൾക്കിടയിലേക്ക് രാജീവ് കടന്നു വരുന്നതും ഞാനും കുഞ്ഞും രാജീവുമായിട്ടുള്ളൊരു ജീവിതം, മൂന്ന് പേരുള്ള ആ ഒരു സ്വർഗ ജീവിതത്തെക്കുറിച്ചുള്ളൊരു സ്വപ്നമായിരുന്നു തനിക്കുണ്ടായിരുന്നതെന്നൊക്കെ പറയാണ്. അവിടെ ഇതൊക്കെ കേൾക്കുമ്പോൾ
ഒന്ന് പെടയുന്നുണ്ട് സൂര്യയുടെ മനസ്സ്. റാണിയമ്മ എന്താ അടുത്ത് പറയാൻ പോകുന്നത്, റാണിയമ്മ ഇനി സത്യമെല്ലാം അറിഞ്ഞോ, ഞാനാണ് ആ മകളെന്ന് അറിഞ്ഞോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ആദ്യം ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതൊക്കെ ഉള്ളിൽ ഒതുക്കി അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ആ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ കുഞ്ഞു മരിച്ചുപോയി എന്നാണ്, ഞാൻ പ്രസവത്തോടെ കുഞ്ഞു മരിച്ചെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴത്തേക്ക് സൂര്യ ചോദിക്കുന്നത്, ഇതൊക്കെ ഇപ്പം എന്നോട് പറയാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ, അതായത് അവിടെ വെച്ചിട്ടാണ് അവസാനിപ്പിക്കുന്നത്, അപ്പോൾ എനിക്കിങ്ങനൊരു കോള് വന്നിട്ടുണ്ടെന്നും ആ കോളിൽ ആ കുഞ്ഞ് ജീവനോടുണ്ട് എന്നും ആ കുഞ്ഞിനെ കണ്ടെത്താൻ നീ എന്നെ സഹായിക്കണമെന്നൊക്കെയാണ് റാണിയമ്മ സൂര്യയോട് ആവശ്യപ്പെടാൻ പോകുന്നത്. സൂര്യയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഈ ഒരു കാര്യത്തിൽ? ആ മകൾ താൻ തന്നെയാണ് അല്ലെങ്കിൽ റാണിയമ്മയുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണെന്ന് അവൾക്ക് പറയാൻ പറ്റില്ല. എന്നാലും പക്ഷേ ഈ ഒരു അമ്മ അനുഭവിക്കുന്ന വേദന എത്രമാത്രമാണ്, ആ അമ്മ ആ മകളെ കാണാനും അവളെ നെഞ്ചോട് ചേർക്കാനും എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു സത്യം അതിപ്പോൾ സൂര്യയ്ക്ക് മനസ്സിലാവും. ശരിക്കും താൻ ഈ അമ്മയോടും അല്ലെങ്കിൽ തൻ്റെ അച്ഛനോടും ഒക്കെ ചെയ്യുന്നത് ഒരുതരം തെറ്റാണ് എന്നുള്ളൊരു തോന്നലിലേക്ക് സൂര്യ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കഥ പോകുന്നത്. എന്തായാലും അത് മാത്രമല്ല, എന്തായാലും റേറ്റിംഗിൽ ഈ ഒരു ആഴ്ചത്തെ റേറ്റിംഗ് എടുത്ത് നോക്കിയപ്പോഴും കുറച്ചൊരു വ്യത്യാസമുണ്ട്. സിസ്ത് പൊസിഷനിലാണെങ്കിൽ കൂടിയും റേറ്റിംഗ് പോയിന്റിലൊരു വ്യത്യാസമുണ്ട്, ഒരു ഒരു പൊടിക്ക് കൂടി ഒന്ന് വന്നിട്ടുണ്ട്. അതായത് 5 ആയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെങ്കിൽ ഈ വരുന്ന ഈ വന്ന ലേറ്റസ്റ്റ് റേറ്റിംഗിൽ ഒരു 6 ആയിട്ടുണ്ട്, ഒരു പോയിന്റ് കൂടി കൂടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതായത് ചിലപ്പോൾ ഇനി വരുന്ന റേറ്റിംഗിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്, കാരണം ഇപ്പോൾ എല്ലാവരും ഒരേ ആകാംക്ഷയോടെ തന്നെയാണ് കാണുന്നത്. പിന്നെ ടൈം ചേഞ്ച് ഒരു വലിയൊരു പ്രശ്നമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്, അത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരാതി എല്ലാവരിലും ഉണ്ട്. എന്നിരുന്നാലും പരമ്പര അടിപൊളിയായിട്ട് പോവുകയാണ്. നമ്മളൊക്കെ കാത്തിരുന്നത് പോലെ തന്നെ സൂര്യ ഇനി എന്താണ് തീരുമാനമെടുക്കുന്നതെന്നും ബാലികയോട് റാണിയമ്മ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും എന്തായാലും ആ ഒരു അജ്ഞാതൻ ആരാണ്, ഇനി അതിന് പിന്നിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നൊക്കെ ഉള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്നതന്നെ അറിയാം. ബൈ.